ജെസ്യൂട്ട് വൈദികനും മനുഷ്യാവകാശ പ്രവർത്തകനും ജാർഖണ്ഡിലെ ആദിവാസികളുടെ ശബ്ദവുമായിരുന്ന ഫാദർ സ്റ്റാൻസാമിയുടെ ജീവിതം പറയുന്ന പുസ്തകം സെപ്റ്റംബർ 10 ഡൽഹിയിൽ പ്രകാശനം ചെയ്യും. ഈ വൈദികന്റെ ജീവിതം അടുത്തു നിന്ന് കണ്ടൊരാൾ തയ്യാറാക്കുന്ന പുസ്തകം എന്നൊരു പ്രത്യേകതയും ഇതിനുണ്ട്. ഫാദർ സ്റ്റാൻസാമി മാവോയിസ്റ്റോ രക്തസാക്ഷിയോ എന്ന് പേരിട്ടിരിക്കുന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ജെസ്യൂട്ട് സഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ പ്രകാശ് ലൂയിസാണ്. 2020 ഒക്ടോബർ 20 ഫാദർ സ്റ്റാൻസാമിയെ ഭീമാ ഗോരേഗാവ് കേസിൽ UAPA ചുമത്തി NIA അറസ്റ്റ് ചെയ്തത്. ആദിവാസി പ്രശ്നങ്ങളിൽ ഫാദർ സ്റ്റാൻസാമി നടത്തുന്ന സജീവ ഇടപെടലുകൾ അദ്ദേഹത്തെ ഗവൺമെന്റിന്റെ ശത്രുവാക്കി മാറ്റിയിരുന്നു. കോവിഡ് ബാധിതനായ ഫാദർ സ്റ്റാൻസാമി ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മുംബൈ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സ നൽകാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. പാർക്കിൻസൺസും മറ്റ് പല രോഗങ്ങളും അലട്ടിയിരുന്ന 84-കാരനായ ഫാദർ സ്റ്റാൻസാമി ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ ഇക്കഴിഞ്ഞ ജൂലൈ 5 മരിച്ചത്. നീതി നിഷേധങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്ത ഫാദർ സ്റ്റാൻസാമിയുടെ ജീവിതവും സംഭാവനകളും അദ്ദേഹത്തിൻ്റെ വിശുദ്ധമായ ജീവിതവുമാണ് പുസ്തകം വായനക്കാരുടെ മുൻപിൽ തുറന്നു വയ്ക്കുന്നത്.